ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് പുതിയൊരു രാജ്യത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പാസ്പോർട്ടോ വിസയോ ഒന്നും വേണ്ട, കാരണം ഇത് യു കെയിൽ തന്നെയാണ്. യു കെ എന്ന് പറയുന്നത് 4 രാജ്യങ്ങൾ ചേർന്നതാണ്: സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ ഐലൻഡ്. അതിൽ തന്നെ വെയിൽസിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. വെയിൽസിൻ്റെ തലസ്ഥാനമായ കാർഡിഫ്, അതെ, കാർഡിഫിൽ നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടൂർ ഗൈഡ് ആസുവാണ്. അപ്പൊ ആസു, നമ്മൾ ഇന്ന് എങ്ങനെ പോകുന്നത്? നമ്മള് ഇപ്പൊ ബ്രിസ്റ്റലിൽ നിന്ന് ബസ് പിടിച്ച് പോണം. ബസ് പിടിച്ച് ടെമ്പിൾ മെറ്റ് സ്റ്റേഷനിൽ പോയി, അവിടുന്ന് ട്രെയിൻ കയറി വേണം നമ്മള് കാർഡിഫിൽ പോവാൻ. ഓക്കെ, അപ്പൊ നമ്മള് ബസ് പിടിച്ച് ട്രെയിൻ പിടിച്ച് കാർഡിഫിൽ പോവാൻ പോവാണ്. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങളിപ്പോ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങളുടെ ബസ് ഇപ്പം തന്നെ വരും എന്ന് അവിടെ ബോർഡിൽ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ബസ് വന്നു. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി, ബസ്സിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനിലേക്ക് കയറും. 3 സ്റ്റോപ്പേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബ്രസീലിലെ ടെമ്പിൾ മെറ്റ്സ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ബ്രസീലിൽ തന്നെ വന്നത്ത ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ബ്രസീലും കാർഡിഫും രണ്ട് രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ വെറും 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാൾക്കും കൂടി £15 ആണ് ട്രെയിൻ ടിക്കറ്റിന് റേറ്റ് ആയത്. 35 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞങ്ങൾ കാർഡിഫിലെത്തി. സ്റ്റേഷനിലിറങ്ങി നമ്മൾ നേരെ നടക്കുന്നത് കാർഡിഫ് കാസിൽ കാണാനാണ്. കുറച്ചേ നടക്കാനുള്ളൂ. നടന്നു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ദൂരെ ഇതേ അവിടെ കാർഡിഫ് കാസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ കാർഡിഫ് കാസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയുണ്ട് ഇവിടെ. വെയിൽസിൻ്റെ സിമ്പൽ ഡ്രാഗണാണ്, അതുകൊണ്ട് തന്നെ വെയിൽസിൻ്റെ ഫ്ലാഗിലും നമുക്ക് ഡ്രാഗൺസിനെ കാണാൻ പറ്റും. അങ്ങനെ കാസില് കണ്ടു കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാർഡിഫ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണുള്ളതെന്ന് കാണാൻ പോവുകയാണ്.
അങ്ങനെ കുറച്ചു നേരം നടന്ന് നമ്മൾ കാർഡിഫ് മാർക്കറ്റിൽ വന്നെത്തി കേട്ടോ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ നടക്കുന്നത് കാർഡിഫ് ബേയിലേക്കാണ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ് നടക്കാനുള്ളൂ കാർഡിഫ് ബേയിലേക്ക്. കാർഡിഫ് ബേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഹാർബർ സൈഡ് ആണ്. നമ്മളിപ്പോൾ കാർഡിഫ് ബേയിലാണ് നിൽക്കുന്നത്. കാർഡിഫ് ബേ നല്ല മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ബാക്കിലൊക്കെ അടിപൊളി നല്ല പെയിൻറ്റിങ് ഒക്കെ പോലെ തോന്നുന്നത്. നല്ല ഇത് നല്ല വെതറും നല്ലതാണ്. അപ്പോൾ സ്കൈ ഒക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കാർഡിഫിൽ ഇംഗ്ലീഷ് മാത്രമല്ല, ഇവിടെ മെയിൻ ലാംഗ്വേജ് വെയിൽഷ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും ഇംഗ്ലീഷ് മാത്രമല്ല വെയിൽഷിലും പേര് എഴുതിയിട്ടുണ്ട്. എൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്. എനിക്ക് എന്താണെന്ന് വായിക്കാൻ അറിയില്ല, പക്ഷേ എന്തോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. വെയിൽസിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി എങ്ങോട്ട് പോകണമെന്ന് മാപ്പ് നോക്കി മനസ്സിലാക്കിയാണ് നമ്മുടെ ഗൈഡ് ഇവിടെ. കാർഡിഫ് ബേയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വലിയ ബിൽഡിംഗ് ആണിത്. ഇത് വെയിൽസ് മിലേനിയം സെൻ്റർ ആണ്. വെയിൽസ് മിലേനിയം സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽസിൻ്റെ നാഷണൽ ആർട്സ് സെൻ്റർ ആണ്. ഇവിടെയാണ് ഈ ഒപ്പേറെ, ബാലെ, പിന്നെ മ്യൂസിക്കൽ കോൺസേർട്സ് അതൊക്കെ നടക്കുന്നത്. കാണാൻ അടിപൊളിയായ വലിയൊരു ബിൽഡിംഗ് ആണത്. അവിടുന്ന് നേരെ നമ്മൾ വന്നേക്കുന്നത് ഫേമസ് ആയിട്ടുള്ള വെൽഷ് കേക്ക് കഴിക്കാനാണ്. വെൽഷ് കേക്ക് ഇവിടെ വെയിൽസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു വെൽഷ് കേക്കിന് ഒരെണ്ണത്തിന് 60 പെന്നിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ 60 രൂപ. കറങ്ങി കിടന്ന് സമയം പോയതറിഞ്ഞില്ല. സമയം ഇപ്പോൾ 7 മണിയായി. ഇവിടെ സമ്മർ തുടങ്ങുന്നതുകൊണ്ട് തന്നെ രാത്രി 9 മണിയായാലും ഈ വെയിൽ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർഡിഫ് യാത്ര ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് യാത്ര തുടങ്ങും.